ദൈവം വിശ്വസിക്കുന്നില്ല, അമ്മ പോലും പറയുന്നു ഞാൻ ദൈവമല്ല. സായിബാബയിൽ തേടുന്നവൻ 81-ാമത്തെ പിറന്നാളാഘോഷം, 84-ാമത്തെ പിറന്നാളാഘോഷം സായിബാബ. ആ സായിബാബയുടെ സായി ഭക്തന്മാരിൽ അതിനപ്പുറത്തേക്ക് പ്രായമായ ആളുകളുണ്ട്. അവരാരെങ്കിലും പറയുമോ എന്നെ പഠിച്ചത് സായിബാബയാണെന്ന്? അപ്പൊ പടച്ചോനാ വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ല. സുഹൃത്തുക്കളെ, ആ വാദം ശരിയല്ല. അത് ഖുർആൻ അംഗീകരിക്കുന്നില്ല, അത് ഇസ്ലാമിക പ്രമാണം അംഗീകരിക്കുന്നില്ല എന്ന പ്രമാണം ഉണ്ടെന്ന് ഇവർക്കും വാദവുമില്ല. ഇത് പറഞ്ഞ അബ്ദുസ്സമദ് പൂക്കോട്ടൂർ തന്നെ ശേഷം വിശദീകരിക്കുന്നുണ്ട്. എന്താ തെളിവ്? ദൈവാന് വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ ചോദിക്കുന്നത് തെറ്റില്ല എന്ന് പറയാൻ തെളിവെന്താ? ഖുർആനും ഹദീസുമാണോ? നിങ്ങൾ കേട്ടോളുക, അദ്ദേഹത്തെ തെളിവെന്താ എന്നുള്ളത്. ഖുർആനും ഹദീസും തെളിവും ഉടമ്പടി. രാമായണത്തിന്റെ വാൽമീകി മഹർഷി പറയുന്ന ഒരു വാചകം, വാൽമീകി മഹർഷി രാമനോട് പറയണ, രാമ മനം കൃതം കൃതം രാമ, മനസ്സിന്റെ പ്രവർത്തനമാണ് രാമ പ്രവർത്തനം. ഇന്ന ശരീരകൃതം കൃതം, ശരീരത്തിന്റെ പ്രവർത്തനം പ്രവർത്തനമല്ല, നോക്കണ്ട. ശരീരം എന്ത് ചെയ്തു നോക്കണ്ട, മനസ്സെന്ത് ചെയ്തു നോക്കോ. എന്നിട്ട് വാൽമീകി മഹർഷി ഒരു മിസാല് പറയാം. വാൽമീകി രാമനോട് പറയാം, ഏനെ ആലിംഗതേ കാന്താൽ തേതേ ആലിംഗതേ സുന്ദാ, നീ നിന്റെ ഭാര്യയെ ഇങ്ങനെ കെട്ടിപ്പിടിക്കല്ലോ, അതിനു വേണ്ടി നീ ഉപയോഗപ്പെടുത്തുന്ന ആ കയ്യുണ്ട്, ആ കൈ കൊടുക്കാൻ സുന്ദാ, നിന്റെ മകളെയും നീ ആലിംഗനം ചെയ്യുന്ന ആ കയ്യുണ്ട്. മകളെ കെട്ടിപ്പിടിക്കുന്നതും ഭാര്യയെ കെട്ടിപ്പിടിക്കുന്നതും ഒരേ കയ്യുണ്ടാണ്, പക്ഷെ രണ്ട് കെട്ടിപ്പിടുത്തത്തിനും ഒരു വ്യത്യാസമില്ലേ, മനസ്സിലൊരു വ്യത്യാസം. മൊഹിദ്ദീൻ ഷേഖ് തങ്ങളെ എന്ന് വിളിച്ചാൽ മൊഹിദ്ദീൻ ഷേഖ് പഠിച്ചോണ നമുക്ക് വിശ്വാസം ഇല്ലല്ലോ. അള്ളാഹ് എന്ന് വിളിച്ചാലുള്ള വിശ്വാസം വേറെ തന്നെയല്ലേ. രണ്ടും രണ്ട, ഒന്ന് അന്ന് കൊടുത്ത കഴിവോട്ട് കാക്കാനും ഒന്ന് അന്നാന്റെ കഴിവോട്ട് കാക്കാനും രണ്ടും വ്യത്യാസം. അപ്പൊ ഇത് രണ്ടും ഭാര്യയെ കെട്ടിപ്പിടിക്കുന്ന കാര്യം വാൽമീകിയുടെ തെളിവ് മതി, ഖുർആൻ ഹദീസും വേണ്ട തന്നെ, അത്ര ആവശ്യമാണ്. അപ്പൊ ഖുർആനും ഹദീസും വേണ്ട, അതൊക്കെ നിൽക്കട്ടെ. വാൽമീകിന്റെ രാമായണം മതി, രാമായണം കൂടി ഉപയോഗിക്കാൻ നോക്കുക. ഖുർആൻ ദിവസം പണ്ടേ ദുർവ്യാഖ്യാനിച്ചു, ഇപ്പൊ ഈ രാമായണം ദുർവ്യാഖ്യാനിക്ക. എന്താ രാമനോട് പറഞ്ഞ? എന്താ മനം കൃതം കൃതം രാമ, മനസ്സിന്റെ കൃതമാണ് കൃതം രാമ, അതുകൊണ്ട് അത് നോക്കിയാ മതീന. എന്താ തെളിവ്? ഉദാഹരണം എന്താ? ഭാര്യയെ കെട്ടിപ്പിടിക്കുന്നതും മകളെ കെട്ടിപ്പിടിക്കുന്നതും ഒരേ കൈകൊണ്ടല്ലേ? എന്നാ രണ്ടും ഒരുപോലെ എന്ന് പറയോന്ന? പറയില്ല, ശരിയാ. പക്ഷേ ഭാര്യയെ കെട്ടിപ്പിടിക്കുന്ന അതേ വികാരത്തോടെ മോളെ കെട്ടിപ്പിടിച്ചാലോ? സമ്മതിക്കാൻ പറ്റും. കെട്ടിപ്പിടിക്കാൻ മാത്രം സ്വന്തം മകളെ വ്യഭിചരിക്കുന്ന ബാപ്പന്മാരുള്ള കാലഘട്ട നമ്മൾ ജീവിക്കുന്നത്. പത്രത്തിൽ വായിക്കുക, നമ്മള് ഓൻ പറയായി, ഞാൻ എന്റെ മോള് എന്റെ ഭാര്യയെ വിശ്വസിക്കണമെന്നു, ഞാൻ എന്നാ കുഴപ്പമില്ല എന്ന് പറയോ? മോളെ വ്യഭിചരിക്കുമ്പോ ഭാര്യ എന്ന് വിശ്വാസമൊന്നുമില്ല, മനം കൃതം കൃതന്നല്ലേ എന്ന് പറഞ്ഞിട്ട് ഈ വാൽമീകി രാമായണം മുദ്രിച്ചു വന്നാല് ഈ പറഞ്ഞ അർത്ഥസമ്മതം കൂട്ടരം വഹിക്കും. പിന്നെ ബാക്കിയുള്ളവര് എന്നിട്ട് ആദാപ്പ തെളിവത്രേ, എവിടെയും പോയി ചോദിക്കാ, പഠിച്ചോനാ വിശ്വാസം മതി, ദൈവമാണ് വിശ്വാസം മതി, എന്നാ ഒരു കുഴപ്പവും ഞാൻ. ഈ വക തലതിരിഞ്ഞ ഫത്വ ആള് കൊടുത്തപ്പോ സമൂഹം എവിടെ എത്തിക്കറിയോ? ഓരോ ദർഗകളിൽ ജാറുകൾ ചെന്ന ആളുകൾ കാട്ടിക്കൂട്ടുന്ന ഏർപ്പാടുകൾ, അവിടെ പോയി സുജൂ ചെയ്യുന്ന ആളുകൾ, അവിടെ പോയി റുക്കു ചെയ്യുന്ന ആളുകൾ, അവിടെ പോയി തവാഫ് ചെയ്യുന്ന ആളുകൾ, അവിടെ സഹി ചെയ്യുന്ന ആളുകൾ, അവിടെ പ്രാർത്ഥിക്കുന്ന ആളുകൾ, അവിടെ കമിഴ്നടിച്ച് വീണിട്ട് തലതല്ലി കരയുന്ന ആളുകൾ പോലും ജാറങ്ങളെ കാണാൻ സാധിക്കുന്നില്ലേ? കണ്ടോളൂ നിങ്ങള് ജാറങ്ങളുമായി ബന്ധപ്പെട്ട ഏതായാലും അതും കൂടി കഴിഞ്ഞാ പിന്നെ നമുക്ക് ജിന്നിന്റെ പിന്നാലെ പോവാം. ഖുർആനിനേക്കാളും സുന്നത്തിനേക്കാളും ഈ പണ്ഡിത വേഷധാരികളുടെ വാക്കുകൾക്ക് പ്രാമാണികത കൽപ്പിക്കുന്ന സമൂഹത്തെ അടിസ്ഥാനരഹിതമായ ഇത്തരം ഫത്വകളിലൂടെ അതിഗുരുതരമായ ഖബറാരാധനയിൽ തന്നെ തളച്ചിടുന്നതിനാണ് ഇവർ ശ്രമിക്കുന്നത്. ആധുനിക സമൂഹത്തിൽ അതിമാരകമായി ബാധിച്ച ഖബറാരാധനയുടെ നേർക്കാഴ്ചയിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. മൺമറഞ്ഞവരുടെ മക്കബറകളിൽ കൈയുയർത്തി പ്രാർത്ഥിക്കുന്ന ഈ കപട പാണ്ഡിത്യം സമൂഹത്തെ തെളിക്കുന്നത് അല്ലാഹു ഒരിക്കലും പൊതുക്കാത്ത ഷിർക്കിലേക്കാണെന്നതിൽ ഒട്ടും സംശയമില്ല. മതത്തിന്റെ പ്രാമാണിക ചട്ടക്കൂടിനെ നിരാകരിച്ചവർക്ക് അന്യമതാചാരങ്ങളും മതമായി പരിചയപ്പെടുത്താൻ തടസ്സങ്ങൾ ഏതുമില്ല. അഗ്നി ആരാധനയുടെ ഏറ്റവും പ്രചാരം നേടിയ രൂപമായ ദീപാരാധന ഹൈന്ദവ ക്ഷേത്രങ്ങളിലും മറ്റും ബഹുദൈവാരാധനയുടെ
വേറിട്ട് നിൽക്കുന്ന രൂപമാണ്. എന്നാൽ കബറാരാധകരുടെ ഇടയിൽ പ്രചര പ്രചാരം സിദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കർമ്മം കേരളത്തിലും സാർവത്രികമായി കൊണ്ടിരിക്കുകയാണ്. പൗരോഹിത്യത്തിന്റെ വീൺവാക്കുകളിൽ വിശ്വാസ വൈകല്യം സംഭവിച്ച ഒരു സാധു മനുഷ്യൻ മക്കബറയിൽ ഭക്ത്യാദരപൂർവം നിലവിളക്ക് കത്തിക്കുന്ന അതിദയനീയമായ രംഗമാണിത്. ലോകരക്ഷിതാവായ അള്ളാഹുവിന് മാത്രം അർപ്പിക്കേണ്ട പരമമായ ആരാധനാരൂപമാണ് സുജൂദ്. അതുകൊണ്ട് തന്നെ മനുഷ്യർക്കോ മറ്റ് ജീവജാലങ്ങൾക്കോ വസ്തുക്കൾക്കോ രൂപങ്ങൾക്കോ മുമ്പിലുള്ള സുജൂദ് അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത കൊടിയ ശിർക്കാണെന്നതിൽ ഒട്ടും സംശയമില്ല. തീരാ സങ്കടങ്ങളുടെ കാണാകയങ്ങളിൽ പെട്ടുയരുന്ന പാമര ജനങ്ങളെ വിശ്വാസ ചൂഷണത്തിനിരയാക്കി ഏകദൈവാരാധനയുടെ പ്രതീകമായ സുജൂദ്, റുക്കൂഉ് എന്നിവ ശിർക്കൻ വിശ്വാസത്തിൽ വിഹാര കേന്ദ്രമായ മക്രമകളിൽ വരെ കൊണ്ടെത്തിച്ചു എന്നതാണ് യാഥാസ്ഥിതിക പൗരോഹിത്യം സമുദായത്തിന് നൽകിയ ഹീനമായ സംഭാവന. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി കബറിടത്തിൽ മനമുരുകി സങ്കടങ്ങൾ അർപ്പിക്കുന്നവർ റുക്കൂഉ് സുജൂദുകൾ നിർവഹിക്കുകയും അതിനായി ഊഴം കാത്തു നിൽക്കുകയുമാണ് ഇവിടെ. വിചാരണ നാളിൽ അള്ളാഹുവിന്റെ സവിധത്തിൽ നിത്യയാതനയുടെ നരകത്തിൽ നിന്നും ഒരിക്കലും കരകയറാത്ത വിധം മനുഷ്യരെ നിത്യനാശത്തിലേക്ക് നയിക്കുന്നത് ഈ പൗരോഹിത്യത്തിന്റെ അടിസ്ഥാനരഹിതമായ ഫത്വകൾ തന്നെ എന്നതിന് ഈ ഉദാഹരണം തന്നെ ധാരാളം. സഹോദരങ്ങളെ, ഈ സുജൂദ് പോലും, സുജൂദും റുക്കൂഉും അതേപോലെ പ്രാർത്ഥനയും അടക്കമുള്ള നിലവിളക്ക് കത്തിക്കൽ ഇവരെ ജാരങ്ങളിൽ വന്നു. എന്താ കാരണം? പടച്ചോല വിശ്വാസം കുഴപ്പമില്ല, ദൈവാല വിശ്വാസല്ലേ എന്നാ ഒരു പ്രശ്നവുമില്ല എന്ന് വരെ പറയാൻ തുടങ്ങി. അതിനെ ഞാൻ ചോദിച്ചത്, ദൈവാനുള്ള വിശ്വാസമേ കുഴപ്പമില്ല എന്നാണെങ്കിൽ നമ്മുടെ നാട്ടിൽ പിന്നെ ബഹുദൈവ ആരാധന ചെയ്യുന്ന ഒരു മനുഷ്യനുമില്ല എന്ന് പറയേണ്ടി വരും. മുസ്ലിങ്ങൾ മാത്രമല്ല, അല്ലാത്തവരും പോലും, അല്ലാത്തവര് പോലും ഈ ബഹുദൈവ ആരാധന ചെയ്യുന്നില്ല. നിങ്ങൾ കഴിഞ്ഞ പെരിന്തൽമണ്ണയിൽ വെച്ച് നിച്ചോഫ് ഡയറക്ടറായ എം എം അക്ബറും അതേപോലെ ഹൈന്ദവ പണ്ഡിതനായ ഗോപാലൻകുട്ടി മാസ്റ്ററും കൂടെ ഒരു സംവാദം ഉണ്ടായി ഒരേ വേദിയിൽ വെച്ച്. ആ സംവാദത്തില് ഹൈന്ദവ വിശ്വാസാചാരങ്ങളെ പരാമർശിക്കവേ എം എം അക്ബർ സാഹിബിന്റെ വായിൽ നിന്ന് ബഹുദൈവാരാധന വിഗ്രഹാരാധന എന്ന ഒരു പദപ്രയോഗം വന്നപ്പോഴേക്ക് ഗോപാലൻകുട്ടി മാസ്റ്റർ ഇടപെട്ടു. അദ്ദേഹം പറഞ്ഞു, അക്ബർ സാഹിബ്, ആ പ്രയോഗം ശരിയല്ല, ഞങ്ങൾ ആരും വിഗ്രഹങ്ങൾ ആരാധിക്കുന്നില്ല. എന്താ കാരണം? വിഗ്രഹം ദൈവമാണെന്ന് വിശ്വസിക്കുന്നില്ല. കേട്ടോളൂ നിങ്ങള് ഗോപാലൻകുട്ടി മാസ്റ്ററുടെ സംസാരം. വിഗ്രഹത്തെ ആരാധിക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ ഹിന്ദു സമൂഹത്തിലും ഇല്ല എന്നുള്ളതാണ് സത്യം. അത് വിഗ്രഹമാണ് എന്ന പൂർണ്ണ ബോധത്തോടെ, കല്ലാണെങ്കിൽ കല്ല്, മരമാണെങ്കിൽ മരം എന്നുള്ള അറിവോടുകൂടി തന്നെയാണ് ആ വിഗ്രഹത്തെ ഹിന്ദുക്കൾ സമീപിക്കുന്നത്. അപ്പൊ ഹിന്ദുക്കൾ വിഗ്രഹത്തെ അല്ല ആരാധിക്കുന്നത്. അതുകൊണ്ട് വിഗ്രഹ ആരാധകന്മാരെന്ന് പറയുന്നതിൽ അർത്ഥവുമില്ല. ഹിന്ദുസ് ആർ നോട്ട് വർഷിപ്പിംഗ് ദ ഐഡൽസ്, ദ ആർ വർഷിപ്പിംഗ് ത്രൂ ദ ഐഡൽസ് എന്നാണ് അതിനെക്കുറിച്ച് അടിസ്ഥാനപരമായി തന്നെ നമ്മുടെ ദാർശനികന്മാർ ഉത്തരം പറഞ്ഞിട്ടുള്ളത്. അമൂർത്തമായ ചില സങ്കല്പങ്ങളെ, അബ്സ്ട്രാക്ട്സ്, അതിനെ സാത്മീകരിക്കുവാൻ പലപ്പോഴും ചില സങ്കല്പങ്ങളെ അല്ലെങ്കിൽ ചില മൂർത്ത സങ്കല്പങ്ങളെ അതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് സ്വാഭാവികമാണ്. നിരാകാരനും നിർഗുണനും അസ്പൃശ്യനും അദൃശ്യനും എല്ലാമായ ഈശ്വരനെ ചില സമൂഹങ്ങൾക്കോ വ്യക്തികൾക്കോ വിഭാവനം ചെയ്യാൻ സാധിക്കാതെ വരുമ്പോൾ പ്രതീകാത്മകമായ ചില വസ്തുതകളെ സ്വീകരിച്ചുകൊണ്ട് അതിലൂടെ അവർ ഈശ്വരാരാധന നടത്തുന്നു എന്ന് മാത്രം. പക്ഷേ ഈശ്വരാരാധന ചെയ്യുന്നത് ആ വിഗ്രഹത്തെയല്ല, ആ വിഗ്രഹം ഈശ്വരനാണെന്ന് ധരിച്ചുകൊണ്ടല്ല. അത് ചീത്തയാകുമ്പോൾ മാറ്റുകയും അല്ലെങ്കിൽ അത് ഉപേക്ഷിക്കുകയും ചെയ്യും, പുതിയ വിഗ്രഹങ്ങൾ കൊണ്ടുവരും. മറിച്ച് അത് തന്നെയാണ് ഈശ്വരൻ എന്ന സങ്കല്പം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഒരു നവീകരണ ശ്രമമോ മാറ്റലോ നടക്കുകയില്ല. അപ്പൊ അതിന്റെ അർത്ഥം ആ ഒരു പ്രതീക സങ്കല്പത്തിലൂടെ അമൂർത്തമായ ഒരു സങ്കല്പത്തെ സമൂർത്തീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഒരു മാധ്യമത്തിന്റെ സഹായം
എല്ലാവരും എന്നില്ല, ചില വിഭാഗങ്ങൾ അല്ലെങ്കിൽ ഹിന്ദു സമൂഹത്തിലെ ചില ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ് വാസ്തവത്തിൽ വിഗ്രഹാരാധന എന്ന പേരിൽ അറിയപ്പെടുന്നത്. അങ്ങനെ വേണമെന്നൊരു നിർബന്ധവുമില്ല. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴും അത് ഇപ്പോൾ ക്ഷേത്രത്തിൽ പോകുന്ന ആളുകൾക്കറിയാം, അത് ഈശ്വരനാണ് എന്നുണ്ടെങ്കിൽ അതിലേക്ക് നോക്കി നിന്നുകൊണ്ട് അതിനെ കണ്ട് കൺകുളിർക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ ക്ഷേത്രമടയിൽ പോയി നിൽക്കുന്ന ആളുകൾ എന്താ ചെയ്യുക? ഒരു നിമിഷ നേരം പോലും അതിനെ നോക്കുകയില്ല. അതാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ കണ്ണടച്ചു. അപ്പോൾ ആ വിഗ്രഹമാണ് ഈശ്വരൻ എന്നുണ്ടെങ്കിൽ ആ വിഗ്രഹത്തെ നോക്കി ഇതാ ഈശ്വരൻ മുമ്പിൽ നിൽക്കുന്നു നേരെ നോക്കി തൊഴുകയോ പറയുകയോ ചെയ്യാം. അങ്ങനെ ചെയ്യുന്നില്ല, കണ്ണടയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈശ്വരൻ എന്നുള്ള അമൂർത്ത സങ്കല്പത്തെ സാക്ഷാത്കരിക്കുവാനോ സാത്മീകരിക്കുവാനോ ഉള്ള ഒരു താൽക്കാലിക സംവിധാനം. സഹോദരങ്ങളെ, കണ്ടോ, വിഗ്രഹത്തെ ആരാധിക്കുന്നുവെന്ന് നമ്മൾ പറയുന്ന ഹൈന്ദവ സുഹൃത്തുക്കളും